ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി വണ്ടേഴ്സ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും നിങ്ങൾ കാണുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടേതായ രീതിയിൽ വ്യത്യസ്ത വാല്യൂ മാറ്റി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ പലതും വരച്ചുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ക്വയർ വരച്ചു അല്ലേ? സ്ക്വയർ വരച്ചത് work.py എന്ന ഒരു ഫയല് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് നമ്മൾ എഴുതി. അഥവാ ഫോർവേഡ് ഒരു 100 യൂണിറ്റ് മുന്നോട്ട് പോവുക, ഇടത്തോട്ട് ലെഫ്റ്റ് 90 ഡിഗ്രി ടേൺ ചെയ്യുക, പിന്നെയും 100 യൂണിറ്റ് മുന്നോട്ട് പോവുക, ലെഫ്റ്റ് 90 ഡിഗ്രി ടേൺ ചെയ്യുക, പിന്നെയും 100 യൂണിറ്റ് മുന്നോട്ട് പോവുക, ലെഫ്റ്റ് 90 ഡിഗ്രി, പിന്നെയും 100 യൂണിറ്റ്, പിന്നെ ലെഫ്റ്റ് 90 ഡിഗ്രി. അപ്പോൾ അത് നമ്മൾ റൺ ചെയ്താൽ നമുക്കത് കാണാം. ഇങ്ങനെ പോയി ഇവിടെ ലാസ്റ്റ് 90 ഡിഗ്രി ഇങ്ങോട്ട് തന്നെ ആദ്യം നിന്ന പൊസിഷനിലേക്ക് തന്നെ വന്നു നിന്നു. അപ്പോൾ ഇതിൽ 1, 2, 3, 4 പ്രാവശ്യം ഒരു കാര്യം ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, പിന്നെ ഫോർവേഡ് പോവുക, 90 ഡിഗ്രി ലെഫ്റ്റ് ടേൺ ചെയ്യുക, ഈ കാര്യം ഒരു പ്രാവശ്യം ഇവിടെ, രണ്ടാമത് 3, 4 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ചിലപ്പോൾ 100 പ്രാവശ്യം ഒരു കാര്യം ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ 1000 പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇതിപ്പോൾ 1000 പ്രാവശ്യം നമ്മൾ പിന്നെ സ്ക്വയർ വരക്കേണ്ട ഒരാവശ്യമാണെങ്കിൽ നമ്മൾ ഈ കോഡ് കംപ്ലീറ്റ് 1000 പ്രാവശ്യം ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് വീണ്ടും 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 എഴുതണം. അപ്പം നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എളുപ്പം എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര പ്രാവശ്യം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഈ രണ്ട് വരികൾ മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. രണ്ട് ലൈന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രണ്ട് ലൈന് നമ്മൾ അവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ഫോർ ഐ ഇൻ റേഞ്ച്, ഫോർ ലൂപ്പിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഫോർ ഐ ഇൻ റേഞ്ച്, ഇൻ റേഞ്ച് നമുക്ക് എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത്? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം 4 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ റേഞ്ച് 4 കൊടുക്കുക. അതിനുശേഷം നമ്മൾ നിർബന്ധമായ ഒരു കോളൻ ഇടണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻഡന്റേഷനോടുകൂടി, നമുക്കിപ്പോൾ ബാക്കിലേക്ക് അടിച്ച് അവിടുന്ന് എൻ്റർ അടിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സ്പേസ് ഇവിടെ വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അഥവാ ഇപ്പോൾ ഫോർ ലൂപ്പ് നമ്മൾ എഴുതിയാൽ ആ ഫോർ ലൂപ്പിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ട് ഇങ്ങനെ പിന്നെ ഈ ലൈനിലാണ് എഴുതേണ്ടത്. നമ്മൾ ഈ ലൈനും കൂടെ നമ്മൾ എൻ്റർ ചെയ്താൽ ഓക്കെ, നമ്മൾ ഈ ലൈനിൽ തന്നെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഫോർ ലൂപ്പ് ഇപ്പോൾ 4 പ്രാവശ്യം ചെയ്യേണ്ട കാര്യം, ആ കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരേ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതി എന്ന് വെച്ചോ, അവിടെ ഒരു കാര്യം എഴുതിയത് 4 പ്രാവശ്യം ചെയ്യൂല, ഈ 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ പിന്നെ ഞാനിത് വരച്ച് കഴിഞ്ഞ് ഒരിക്കൽ കാണിച്ചതിന് ശേഷം ഞാൻ അവിടെ ഒരു ലൈൻ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 4 പ്രാവശ്യം എഴുതേണ്ടത് ഒരു പ്രാവശ്യം എഴുതി അത് ഫോർ ലൂപ്പിൻ്റെ അകത്താക്കി. ഓക്കെ, ഇനി അത് റൺ ചെയ്താൽ സേവ് ചെയ്യണം, സേവ് ചെയ്തു,
റൺ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്ക്വയർ നമുക്കിവിടെ വരച്ച് കിട്ടിയതായിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഫോർ ലൂപ്പിൽ നാല് പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ നാല് പ്രാവശ്യം കൂളായിട്ട് അത് ചെയ്തു. ഇനിയിപ്പോൾ നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാണ്, കഴിഞ്ഞതിന് ശേഷം നാല് പ്രാവശ്യം ഒരു കാര്യം ചെയ്തു, അതിന് ശേഷം നമ്മളൊരു കാര്യം ഇവിടെ ചെയ്യാണ്, ഫോർവേഡ് അല്ലെങ്കിൽ റൈറ്റ് ടേൺ ചെയ്യുന്നു. റൈറ്റ് ടേൺ ചെയ്യുന്നു, ഇത്ര 90 ഡിഗ്രി ടേൺ ചെയ്യുന്നു. നമ്മൾ ജാക്ക് ഡോട്ട് റൈറ്റ് എന്ന് തന്നെ വിളിക്കണം, ജാക്ക് ഡോട്ട് റൈറ്റ് 90. അതിനുശേഷം ഫോർവേഡ് ഫോർവേഡ് 100 യൂണിറ്റ്സ്, ഫോർവേഡ് 100 യൂണിറ്റ്സ് ചെയ്യാണ്. കൺട്രോൾ എസ് അടിച്ചു, സേവ് ചെയ്തു. അപ്പോൾ നാല് പ്രാവശ്യം അത് വരച്ചതിന് ശേഷം പിന്നെ വലത്തോട്ടേക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് 100 യൂണിറ്റ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, വരച്ചു, എന്തോ എറർ കാണിക്കുന്നുണ്ട്. ആ ഫോർവേഡ് 100, ഫോർവേഡ് 100 എന്നുള്ളത് നമ്മൾ ജാക്ക് എന്ന് എഴുതിയിട്ടില്ല, ടേട്ടിൽ മൊഡ്യൂളിലെ ഫംഗ്ഷനാണ് ഫോർവേഡ്. അതുകൊണ്ട് ജാക്ക് ഡോട്ട് ഫോർവേഡ്, ജാക്ക് എന്നുള്ള പേരിലാണ് നമ്മൾ ടേട്ടിൽ മൊഡ്യൂളിനെ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പം ജാക്ക് ഡോട്ട് ഫോർവേഡ് എന്ന് തന്നെ അവിടെ എഴുതണം. പിന്നെ പൈത്തണിൻ്റെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ ജാക്ക് ഇല്ലാതെ, ഇപ്പോൾ പ്രിൻ്റ് പ്രിൻ്റ് എന്ന് എഴുതുകയാണെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് ജാക്ക് ഡോട്ട് പ്രിൻ്റ് എന്ന് ആവശ്യമില്ല, അത് പൈത്തണിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. നേരെ മറിച്ച് ടേട്ടിൽ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വേറൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ റൺ ചെയ്താൽ, സേവ് ചെയ്തു, റൺ ചെയ്തു, നമുക്ക് വരച്ചു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നതിന് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി ഈ സൈഡിലേക്ക് ടേൺ ചെയ്തിട്ട് മുന്നോട്ടേക്കൊരു 100 യൂണിറ്റ്സ് കൂടെ മുന്നോട്ട് പോവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടു. അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഭാഗമാണ് ഈ രണ്ട് ലൈന്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഫോർ ലൂപ്പ് മാത്രമല്ല, ഇഫ്, വൈല്, അങ്ങനെ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ്, ഇങ്ങനെ എന്ത് പൈത്തണിൽ എന്ത് കാര്യം എഴുതുകയാണെങ്കിലും ഇങ്ങനെ ഒരു കോളൻ ഇടും. കോളൻ ഇട്ടതിന് ശേഷം പിന്നെ ഇത്ര ഒരു ഇൻഡൻറ്റേഷൻ എന്ന് പറയും. ഇൻഡൻറ്റേഷൻ ഈ ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ട് അതേ ലൈനിലാണ്. ഫോർ ലൂപ്പിൻ്റെ അടിയിൽ ഇപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സെയിം ലൈനിൽ എഴുതണം. എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പിന്നെ ഫോർ ലൂപ്പിൻ്റെ അതേ ഇതേ പിന്നെ എന്താ പറയുക, ഈ ലൈനിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ചാടിയിട്ട് ഈ ലൈനിലാണ് അതിൻ്റെ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതേണ്ടത്. പിന്നെ അതേപോലെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഇത് ഫോർ ലൂപ്പിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവാനും ഇതതിന് ശേഷമുള്ള വേറെ കാര്യമായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ്, ഒരു ലൈനെങ്കിലും ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ കാണാൻ വൃത്തിയുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു, അതിനുശേഷമാണ് ഫോർ ലൂപ്പ് എഴുതിയത്. ഇതിപ്പോൾ ഫോർ ലൂപ്പ് വേറെ തന്നെ ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫോർ ലൂപ്പിൻ്റെ പുറത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്, ഫോർ ലൂപ്പിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഫോർ ലൂപ്പ് തന്നെ നമുക്ക് പിന്നെ ഇതിപ്പോൾ നമ്മൾ സ്ക്വയറാണ് വരച്ചത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഞാനൊരു കളറും കൂടി കൊടുക്കുകയാണ്. പിന്നെ ജാക്ക് ഡോട്ട് കളർ, ഏത് കളറാണ്, നമുക്ക് ഇൻഡിഗോ, ഇൻഡിഗോ കളർ ഉപയോഗിക്കാം. ഓക്കെ, ജസ്റ്റ് ആ പെന്നിൻ്റെ കളർ നമ്മൾ ജസ്റ്റ് മാറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫോർ നാല് പ്രാവശ്യം ചെയ്യാനാണ് ഇത് ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ സ്ക്വയറാണ് വരച്ചത്, ഇനി നമുക്കൊരു പെൻഡഗൺ വരക്കണം എന്ന് വെച്ചാൽ, പെൻഡഗൺ വരക്കണമെങ്കിൽ 5 പ്രാവശ്യം ലൈൻ വരക്കണമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇത് 5 ആക്കി.
അതുപോലെ ഫോർവേഡ് ലൈന് നമുക്ക് 100 യൂണിറ്റ്സ് ഉള്ള ലൈൻ തന്നെ വരക്കാം. പക്ഷെ അതേസമയം നമുക്ക് ഈ 90 ഡിഗ്രി മാറ്റിയിട്ട് എന്ത് ചെയ്യണം, 72 ഡിഗ്രി ആവണം. എന്ന് പറഞ്ഞാൽ അപ്പോൾ 72 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ നേരത്തെ 90 ഡിഗ്രി ആണ് സ്ക്വയറിൻ്റെ കാര്യത്തിൽ എടുത്തത് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം 90 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ടോട്ടൽ. പിന്നെ നമ്മളിങ്ങനെ എക്സ് വൈ ആക്സിസ് വരച്ചാൽ 90 90 90 90 ഒരു റൗണ്ട് ഒരു സർക്കിൾ പൂർത്തിയാവാൻ പിന്നെ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ. അപ്പം 360നെ 5, നേരത്തെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 ആണ്. 72 ഇൻറ്റു 5 ആണ് പിന്നെ 360 എന്നുള്ളത്. അപ്പോൾ 72 ടേൺ ലെഫ്റ്റ് ആകുമ്പോൾ നമുക്ക് പെൻഡഗണാണ് വരച്ച് കിട്ടുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പെൻഡഗൺ വരച്ചു, എന്നിട്ട് അവിടെ വന്ന് നന്നായിട്ട് കാണാം. അപ്പോൾ 5 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്തു, സെയിം കാര്യം. അതിൽ നമ്മൾ 2 വാല്യൂസ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ രീതിയിൽ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് 6 പ്രാവശ്യം ചെയ്യണമെങ്കിൽ 6 പ്രാവശ്യം ആകുമ്പോൾ നമുക്കൊരു ഹെക്സഗണ് കിട്ടും. അപ്പോൾ അതിൽ ആംഗിളിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം 6 6 36 360 പിന്നെ 60 ഡിഗ്രി ടേൺ ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്കൊരു ഹെക്സഗണ് കിട്ടുക. ഓക്കെ, നമുക്കിത് ഈ സമയത്ത് നമുക്ക് ജാക്കിൻ്റെ പെന്നിൻ്റെ തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. അപ്പോൾ പെൻ സൈസ് എന്ത് ചെയ്യാം, ഒരു 5 ആക്കുക, കുറച്ചും കൂടി കട്ടി കൂട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോർ ലൂപ്പ് ചെയ്യാണ്. ഐ ഇൻ റേഞ്ച് 6 പ്രാവശ്യം ചെയ്യാണ്. ഫോർവേഡ് ചെയ്യുക, 60 ഡിഗ്രി ടേൺ ചെയ്യുക. ഓക്കെ, ഒരു ഹെക്സഗണ് കിട്ടി. ഇനി ഇതേ കാര്യം നമ്മൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ടേൺ ചെയ്തത് ലെഫ്റ്റ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വേണേൽ റൈറ്റ് വേണേൽ ടേൺ ചെയ്താൽ താഴത്തേക്ക് വരക്കും. ഓക്കെ, റൈറ്റ് ടേൺ ചെയ്താൽ ഇത് നേരെ തലതിരിച്ച് താഴത്തേക്ക് വരക്കും. കണ്ടോ, നേരത്തെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു, അതിന് പകരം താഴത്തേക്ക് വരച്ചു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ വേറെ പൊസിഷനിലേക്ക് വേറെ ഡയറക്ഷനിലേക്ക് വരക്കാം, വേറെ കളറ് ഉപയോഗിക്കാം, ഇതിൻ്റെ തിക്നെസ് കൂട്ടാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ എളുപ്പം തറവാകും. ഓക്കെ, ഇനി ഫോർ ലൂപ്പിലെ മറ്റൊരു കാര്യം, പിന്നെ നമ്മളിവിടെ ഐ എന്ന് ഉപയോഗിച്ചില്ല. ഐ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ജെ എന്നോ അല്ലെങ്കിൽ കെ എന്നോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്തോ ഉപയോഗിക്കുക, എന്തെങ്കിലും മറ്റ് വേർഡുകൾ ഉപയോഗിക്കുക. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ സൈഡാണ്, സൈഡ് ഒരു സൈഡ്, ഇപ്പോൾ 6 സൈഡുള്ള ഒരു ഇതാണ് ഹെക്സഗൺ. അപ്പോൾ സൈഡ് 4 ആവുമ്പോൾ അത് സ്ക്വയർ ആവും, 5 ആകുമ്പോൾ പെൻഡഗൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് നോക്ക്, ഇത് നോക്ക്, സൈഡ് എന്ന് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്താൽ അത് സൈഡ് ഇത്ര പ്രാവശ്യം സൈഡ് വരക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്, പ്രശ്നമില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ 6 പ്രാവശ്യം ഇത് ചെയ്തു, നേരത്തെ 5 എന്ന് ഇവിടെ കൊടുത്തപ്പോൾ 5 പ്രാവശ്യം ചെയ്തു, അതിൽ മുന്നേ 4 എന്ന് കൊടുത്തപ്പോൾ 4 പ്രാവശ്യം ചെയ്തു. അപ്പോൾ അത് ഫോർ ലൂപ്പിന് മനസ്സിലാവേണ്ട എങ്ങനെയാണ് ഇത് 5 പ്രാവശ്യം ചെയ്യേണ്ടത്, 6 പ്രാവശ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ 4 പ്രാവശ്യം ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫോർ ലൂപ്പ് ഓരോ 1 പ്രാവശ്യം ഇത് ചെയ്തു, പിന്നെ 2ാമത്തെ പ്രാവശ്യം ചെയ്തു, അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്യുന്നുണ്ട്, എണ്ണുന്നുണ്ട്. 1000 പ്രാവശ്യം എണ്ണിയിട്ടാണ് ഫോർ ലൂപ്പ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രിൻ്റ്, നമ്മൾ പ്രിൻ്റ് ചെയ്യാണ് എന്ത്, സൈഡിൻ്റെ വാല്യൂ. യഥാർത്ഥത്തിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഐ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഐ ആണെങ്കിൽ ഐ, ഐൻ്റെ വാല്യൂ 0 മുതൽ 5 വരെ, അഥവാ പൈത്തണിലെ എല്ലാ കാര്യവും ഇൻഡെക്സിങ് കംപ്ലീറ്റ് പിന്നെ 0-ൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പൊ 0 മുതൽ 5 വരെ എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യമായില്ലേ, 6 ഉണ്ടാവില്ല. 6 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 0-ൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക. 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് 0 മുതൽ 5 വരെയാണത് പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യുക, കൂട്ടി 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 വരിക. അപ്പം ഫസ്റ്റ് പ്രാവശ്യം എന്ത് ചെയ്യും, 0 എന്ന് ഈ സൈഡ് നമ്മൾ ഫസ്റ്റിലത്തെ ലൂപ്പിൽ ആദ്യം ഇത് വർക്ക് ചെയ്യുമ്പോൾ പ്രിൻ്റ് സൈഡ് എന്ന് പറയുമ്പോൾ പ്രിൻ്റ് 0 പ്രിൻ്റ് ചെയ്യും. അടുത്ത രണ്ടാമത്തെ പിന്നെ സൈഡ് വരക്കുമ്പോൾ 1 പ്രിൻ്റ് ചെയ്യും, 2 പ്രിൻ്റ് ചെയ്യും, 3 പ്രിൻ്റ് ചെയ്യും, അങ്ങനെ 5 വരെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്താൽ ആ നമ്പർ കൂടി പ്രിൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. സേവ് ചെയ്ത് റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ കണ്ടോ 0, 1, 2, 3, 4, 5. ഇവിടെ നമ്മൾ പിന്നെ 5 വരെ 5 വരെ റൺ ചെയ്തായിട്ട് കാണാം. ഓക്കെ, 0, 1, 2, 3, 4, 5. 5 ഇത് ഓരോന്നും ഓരോ സ്റ്റെപ്പിലും ഓരോന്നോരോന്നായിട്ട് പ്രിൻ്റ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ അതിൽ ഇതിൻ്റെ സ്പീഡ് വേണമെന്ന് കൂടി കുറച്ചാൽ അതും കൂടി ക്ലിയർ ആവും. ഇത് ജാക്ക് ഈ ടേട്ടിലിൻ്റെ സ്പീഡ്, ജാക്ക് ഡോട്ട് സ്പീഡ്. അതുപോലെ സ്പീഡിനെ കുറിച്ച് ഞാനൊരു കാര്യം ഇവിടെ പറയാം. സ്പീഡ് 1 മുതൽ 10 വരെയാണ് ഈ പെൻ ഈ ടേട്ടിലിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ്. 1 മുതൽ 10 വരെ, 1 എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ പോവും, 2 കുറച്ചും കൂടി സ്പീഡ്, സ്പീഡ് കൂടി കൂടി 10 വരെ. ഇനിയിപ്പോൾ നമ്മൾ 0 ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി സ്പീഡിൽ ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 0 ആണ് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ 0 ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സ്പീഡുകൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ ജസ്റ്റ് 2 സ്പീഡായിട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യുന്ന സൈഡിൻ്റെ നമ്പർ 0 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യുന്നതും ശ്രദ്ധിക്കുക. പ്രിൻ്റ് ചെയ്യുന്ന ഇവിടെ കാണിക്കുക, ഇതാ 0 1, ഇതാ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇങ്ങനെ വരക്കുന്നതിന് മുന്നേ ആദ്യം 0 എന്ന് പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് ഇത് വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 എന്ന് പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് ഇത് വരച്ചു. 2 എന്ന് പ്രിൻ്റ് ചെയ്തു, ഇത് വരച്ചു. 3 എന്ന് പ്രിൻ്റ് ചെയ്തു, ഇത് വരച്ചു. 4 എന്ന് പ്രിൻ്റ് ചെയ്തു, ഇത് വരച്ചു. 5 എന്ന് പ്രിൻ്റ് ചെയ്തു, ഇത് വരച്ചു. കണ്ടോ, 0, 1, 2, 3, 4, 5. 0 മുതൽ 5 വരെ ആയാൽ എന്തായി, 6 പ്രാവശ്യമായി. ഓക്കെ, അപ്പോൾ 0-ൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി നമ്മൾ പിന്നെ ഈ ഐ തന്നെ, നമ്മളിപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച്, ഇതിപ്പോൾ വേറൊരു ഫയലാണ്, വർക്ക് ടു ഡോട്ട് പി വൈ വേറൊരു ഫയലാണ്. അപ്പോൾ അതിൽ ഫോർ ഐ ഇൻ റേഞ്ച് 10, ഈ ഐ ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പ്രാവശ്യവും ഇൻക്രിമെൻ്റ് ചെയ്ത് കൂട്ടിക്കൂട്ടി വരികയാണ്. ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വാല്യൂ 0, ആദ്യം 0 ആയിട്ട് ഈ ലൂപ്പ് വർക്ക് ചെയ്യും, പിന്നെ 1 ആയിട്ട് ഈ ലൂപ്പ് വർക്ക് ചെയ്യും, പിന്നെ 2 ആയിട്ട് ഈ കാര്യങ്ങൾ, ഈ 4-ൻ്റെ അണ്ടറിലുള്ള ഇവിടെ ഇവിടെ ഈ ലൈനിൽ എഴുതുന്ന കാര്യങ്ങൾ മൊത്തം പിന്നെ ആ വാല്യൂയോടുകൂടി വർക്ക് ചെയ്യുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 0, 1, 2, 3, 4, 5 അങ്ങനെ 6 പ്രാവശ്യം ആ ഹെക്സഗണ് പ്രിൻ്റ് ചെയ്തപ്പോൾ പിന്നെ പ്രിൻ്റ് ചെയ്ത് വന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് 10 10 പ്രാവശ്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യവും 0 മുതൽ 9 വരെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഐ തന്നെ, ഈ ഐൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് പിന്നെ ഈ ഫോർ ലൂപ്പിൽ ഉപയോഗിച്ചാൽ എന്താവും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഐ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, i+1 എന്ന് പറഞ്ഞാൽ i+1 ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം 0 ആയിരിക്കുമല്ലോ വാല്യൂ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് i+1, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ആദ്യം വേണമെങ്കിൽ i എന്നുള്ള രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. i5 × i എന്ന് പറഞ്ഞാൽ 5 × 0, ആദ്യത്തേത് 0 ആയിരിക്കും. ഞാനിവിടെ ഒരു സർക്കിൾ വരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 × ഈ i വാല്യൂ, അത്ര റേഡിയസ് ഉള്ള സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടൈം, ആദ്യത്തെ പ്രാവശ്യം അത് 0 ആയിരിക്കും. 5 × 0 0 ആണല്ലോ, അപ്പോൾ അത് സർക്കിൾ വരക്കൂല. അതുകൊണ്ടാണ് ഞാൻ i+1 വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് i+1 തന്നെ
ഉപയോഗിക്കാം. ഐ പ്ലസ് വൺ ആകുമ്പോൾ അഞ്ച്, ഫൈവ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആദ്യം വരക്കും. അതിനുശേഷം നമ്മൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താവും, വൺ ആവും. അപ്പോൾ വൺ പ്ലസ് വൺ, ഫൈവ് ഇൻറ്റു ടു, ടെൻ റേഡിയസ് ഉള്ള ഒരു സർക്കിള് പിന്നെ വരക്കും. പിന്നെ പതിനഞ്ച് റേഡിയസ് ഉള്ള വരക്കും, മൂന്ന് ഇൻറ്റു അഞ്ചായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ കൂടിക്കൂടി വരും. ഓക്കെ, പിന്നെ എന്താ പറയുക, റേഡിയസ് കൂടിയ കൂടിയ സർക്കിളുകൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും വരക്കും. അതാണ് ഇത് ചെയ്യാം. നമുക്ക് കാണാം, ഉണ്ടോ, ആദ്യം ഒരു ജസ്റ്റ് ഫൈവ് യൂണിറ്റ്സ് മാത്രമേ ഉള്ള വരച്ചു, പിന്നെ പത്ത് യൂണിറ്റ് ഉള്ള വരച്ചു, പതിനഞ്ച് യൂണിറ്റ്, ഇരുപത്, ഇരുപത്തഞ്ച്, അങ്ങനെ പോകും. ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന കാണാം, അതേസമയത്ത് സീറോ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, നയൻ വരെ അവിടെ പ്രിൻ്റ് ചെയ്തത് നമുക്ക് കാണാം. ഉണ്ടോ, ഇവിടെ നയന് വരെ പ്രിൻ്റ് ചെയ്തത് നമുക്ക് കാണാം. അപ്പോൾ ഓരോ പ്രാവശ്യം അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു. അതേസമയം ആ അതിൻ്റെ വാല്യൂ തന്നെ നമുക്ക് ഫോർ ലൂപ്പിൻ്റെ അകത്ത്, പിന്നെ ആ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ പൈത്തണിലുള്ള പിന്നെ മൊത്തത്തിലുള്ള എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ സി പ്രോഗ്രാമിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ ലൈനിനും ഇങ്ങനെ ഒരു കോളൻ, സെമി കോളനല്ല, സെമി കോളൻ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഈ ലൈന് കഴിഞ്ഞാൽ സെമി കോളൻ, എല്ലാ ലൈനിനും സെമി കോളൻ ഇടൽ നിർബന്ധമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഒരു കോംപ്ലിക്കേഷനും പിന്നെ ഇതിന് ഇല്ല, പൈത്തണിലില്ല. അതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു പാർട്ട് തുടങ്ങുകയാണെങ്കിൽ, സി പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ നമുക്കിങ്ങനെ ഡബിൾ ബ്രാക്കറ്റ് കൊണ്ട് തുടങ്ങുകയും അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക, അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. ഓരോ ഭാഗവും, ഓരോ പ്രത്യേകമുള്ള ഭാഗങ്ങളും ഇതുപോലെ ഡബിൾ ബ്രാക്കറ്റ് തുടങ്ങുകയും ഡബിൾ ബ്രാക്കറ്റിൽ അവസാനിക്കുകയും ചെയ്യണം. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും, അങ്ങനത്തെ ഇടാൻ മറന്നു വന്ന പ്രശ്നമോ ഒന്നും പിന്നെ പൈത്തണിൽ ഇല്ല എന്നുള്ളതാണ്. അതൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മൾ ഓരോ കാര്യം എഴുതി എഴുതി പോവുക എന്നുള്ളത് മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോളൻ ഉപയോഗിക്കുന്ന കാര്യം മാത്രമേ വരുന്നുള്ളൂ. അത് ഏതായാലും ഫംഗ്ഷൻ ആയാലും ഫോർ ലൂപ്പായാലും പിന്നെ അതുപോലെ ഇഫ് ആയാലും അങ്ങനത്തെ അതിനൊക്കെ ഈ ഒറ്റ കോളൻ, കോളൻ്റെ ഫോർമാറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത്. ഇനി ഫോർ ലൂപ്പ് തന്നെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചത് കാണിച്ചു തരാം. ഇത് ഫോർ ലൂപ്പ്, നേരത്തെ ഫോർ ഐ ഇൻ റേഞ്ച്, റേഞ്ച് എന്നിട്ട് ബ്രാക്കറ്റിലായിട്ട് സിംഗിൾ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം എന്നുള്ളതാണ് എഴുതിയത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതൊരു ലിസ്റ്റാണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇൻഡിഗോ, ഇങ്ങനൊരു നമ്മളൊരു ലിസ്റ്റ് എഴുതിയിട്ട് ആ റേഞ്ചിന് പകരം നമ്മളൊരു ലിസ്റ്റ് അവിടെ പിന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഇൻ റേഞ്ച്, എക്സ് ആദ്യം എന്ത് ചെയ്യും, ഈ റെഡ് എന്നുള്ള വാല്യൂ എടുക്കും. രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ എന്നുള്ള വാല്യൂ എടുക്കും. ഈ എക്സ്, മൂന്നാമത്തെ റിപ്പീറ്റേഷനിൽ ഗ്രീൻ എന്ന വാല്യൂ എടുക്കും. അടുത്ത റിപ്പീറ്റേഷനിൽ ഇൻഡിഗോ എന്നുള്ള വാല്യൂ എടുക്കും. അപ്പോൾ ഓരോ ഇത് നാല് പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതിലെത്ര കോമ ഇട്ടിട്ട് എത്ര കാര്യങ്ങളുണ്ട് അത്ര പ്രാവശ്യമാണ് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യവും ഇതിൽ വരുന്ന ഓരോ വാല്യൂ പിന്നെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ജാക്ക് ഡോട്ട് കളർ എക്സ്, കളർ എക്സിന് പകരം എന്ത് ചെയ്യും, ആദ്യത്തെ പ്രാവശ്യം ഈ റെഡ് എന്നുള്ള വാല്യൂ എക്സ് ഇവിടെ കൊടുക്കും. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം ബ്ലൂ എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കും, മൂന്നാമത്തെ പ്രാവശ്യം ഗ്രീൻ എന്ന് കൊടുക്കും, നാലാമത്തെ പ്രാവശ്യം ഇൻഡിഗോ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും വാല്യൂ മാറ്റി മാറ്റി എടുക്കും. അതാണ് ഇവിടെ ചെയ്യുക. ഞാനിത് റൺ ചെയ്ത് കാണിക്കാം. ആദ്യം റെഡ് കൊടുത്തു, ഉണ്ടോ, ബ്ലൂ കൊടുത്തു, ഗ്രീൻ കൊടുത്തു, ഇൻഡിഗോ കൊടുത്തു, നാല് കളർ മാറ്റി മാറ്റി എടുത്തു വരച്ചു. ഓക്കെ, അതാണ് അവിടെ ചെയ്തത്. ഇനി ഫോർ ലൂപ്പിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഉപയോഗം കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ഇവിടെ വീൽ ഡോട്ട് പി വൈ, വീൽ ഡോട്ട് പി വൈ എന്നുള്ള ഫയലാണ്. അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്.
ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇമ്പോർട്ട് ടേട്ടിൽ ആസ് ബെൻ ബെൻ എന്നുള്ള രീതിയിലാണ് ഇമ്പോർട്ട് ചെയ്തത് എന്ത് ടേട്ടിൽ. ശേഷം അതിൻ്റെ സ്പീഡ് 4 അധികം സ്പീഡിലല്ലാണ്ട് ഒരൊത്ത സ്പീഡിൽ സെറ്റ് ചെയ്തു. കളർ ഇൻഡിഗോ സെലക്ട് ചെയ്തു. പെൻ സൈസ് 4 തിക്നെസ്, പെന്നിൻ്റെ തിക്നെസ് 4 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി കണ്ട 4i ഇൻ റേഞ്ച് 24, നമ്മൾ 24 പ്രാവശ്യം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഈ i ഇൻ റേഞ്ച് 24 എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൂടെ എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിനകത്തുള്ളത് 24 പ്രാവശ്യം ചെയ്യും, ഈ ഫോർ ലൂപ്പിനകത്തുള്ളത് 4 പ്രാവശ്യം. അഥവാ ഇത് നമ്മളൊരു സ്ക്വയർ വരക്കുകയാണ്, 4i ഇൻ റേഞ്ച് 4 4 പ്രാവശ്യം ഇത് വരക്കുകയാണ്. അഥവാ അത് നമ്മളൊരു സ്ക്വയർ, പിന്നെ സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ 4i ഇൻ റേഞ്ച് 4 ബെൻ ഫോർവേഡ് 150 യൂണിറ്റ് ഉള്ള ഒരു സ്ക്വയർ, പിന്നെ ലെഫ്റ്റ് 90 ഡിഗ്രി, ഇത് സ്ക്വയർ വരക്കുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം സ്ക്വയർ വരക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യണം, അത് ഈ സ്ക്വയർ ഈ രണ്ട് ലൈനുകളാണ് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ളത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഈ പിന്നെ സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്തെത്തും. പുറത്തെത്തിയാൽ ബെൻ ഡോട്ട് ലെഫ്റ്റ് 15 ഡിഗ്രി, ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം ഒരു 15 ഡിഗ്രി ഒന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് പിന്നെയും ഈ സ്ക്വയർ വരക്കൽ 24 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 15 ഡിഗ്രി ഒന്ന് മാറി നിന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ അടുത്ത സ്ക്വയർ വരക്കും, പിന്നെയും 15 ഡിഗ്രി ഒന്നും കൂടി മാറി നിൽക്കും, എന്നിട്ട് പിന്നെയും അടുത്ത സ്ക്വയർ വരക്കും. അപ്പോൾ അങ്ങനെ ഈ സ്ക്വയർ വരക്കൽ 24 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് കാണാം, ഒന്നും കൂടി ക്ലിയർ ആവും. ഒരു സ്ക്വയർ വരച്ചു, അത് കഴിഞ്ഞിട്ട് 15 ഡിഗ്രി ഉണ്ടാ, ഇവിടുന്ന് 15 ഡിഗ്രി അങ്ങോട്ടേക്ക് മാറിയിട്ട് അടുത്ത സ്ക്വയർ വരച്ചു, പിന്നെ 15 ഡിഗ്രി അങ്ങോട്ട് മാറി അടുത്ത സ്ക്വയർ വരച്ചു. അപ്പോൾ അങ്ങനത്തെ 24 സ്ക്വയർ വരക്കുന്നു. എളുപ്പം, നമ്മൾ ജസ്റ്റ് 24 എന്ന് കൊടുക്കുന്നതോടുകൂടി അത് പിന്നെ അതിൽ 24 പ്രാവശ്യം ചെയ്യുന്നു. 24 നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ 24 × 15 എന്ന് പറയുന്നത് 360 ആണ്, 360 ഡിഗ്രി. ഒരു സർക്കിൾ കംപ്ലീറ്റ് പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് 24 എന്ന് അവിടെ കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ 10 ഈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇവിടെ 15 എന്നുള്ളത് നമ്മൾ 10 യൂണിറ്റേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ, 10 യൂണിറ്റേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് 150 എന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ ചെറുതാക്കാം, ഇത് 50 അല്ല, കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു 200 യൂണിറ്റാക്കി കൂട്ടാം. പെൻ സൈസ് അതുപോലെ 5-4 എന്നുള്ള കുറച്ചും കൂടി തിക്നെസ് കുറച്ചിട്ട് പിന്നെ നമുക്ക് 1 ആക്കാം. ഓക്കെ, ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യും, 200 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഇത് 10 പ്രാവശ്യം അല്ല 10 ഡിഗ്രിയാണ് ഓരോ പ്രാവശ്യവും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 10 യൂണിറ്റ് ആകുമ്പോൾ 360 ആകുമ്പോൾ 36 പ്രാവശ്യം, 36 × 10 360 36 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലേ ഒരു സർക്കിൾ പൂർത്തിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. വേണ്ട, ഒരു കുറച്ചും കൂടി നീളമുള്ള സ്ക്വയറാണ് അതിൽ. ഇവിടെ ഇതാ ഈ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയെ ഇവിടെ ഈ ഷിഫ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, 10 ഡിഗ്രി അങ്ങനെ ഓരോ ഒരു സ്ക്വയർ വരക്ക 10 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ അടുത്ത സ്ക്വയർ വരക്ക 10 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ 36 പ്രാവശ്യം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2 ഫോർ ലൂപ്പാണ് അവിടെ, ഒരു ഫോർ ലൂപ്പ് പിന്നെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ്. അപ്പോൾ 2-3 ഫോർ ലൂപ്പ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അകത്തകത്തായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 24 × ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 36 × 4 അത്രയും പ്രാവശ്യം കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് 4 പ്രാവശ്യം ചെയ്യുന്നതിലൂടെയാണ് ഒരു സ്ക്വയർ വരക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് ആ സ്ക്വയർ വരക്കൽ 36 പ്രാവശ്യം വീണ്ടും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ഫോർ ലൂപ്പാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും
പ്രാക്ടീസ് ചെയ്യുക. വ്യത്യസ്ത ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ തിക്നെസ് കുറച്ചു, നീളം കൂട്ടി, ആംഗിൾ മാറ്റി, അങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഇപ്പോൾ ഈ 10 ഡിഗ്രി ഇതിൻ്റെ ഫോർ ലൂപ്പിന് പുറത്തായിട്ട് ചെയ്തു, അപ്പോൾ അതിൻ്റെ ആംഗിൾ മാറ്റി നോക്കി, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഈ ചിത്രങ്ങൾ, ഇതൊക്കെയും പിന്നെ ടേട്ടിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ്. ഓക്കെ, ഇതിൽ പലതും നിങ്ങൾക്ക് ഈ എൻ്റെ ഈ ചാനലിൽ തന്നെ കാണാവുന്നതാണ്. പലതിൻ്റെയും കോഡും അതിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഒക്കെയുള്ള പല കോഡുകളും പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നത്, എടുത്തു നോക്കാവുന്നതും പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്. മനസ്സിലാവാത്തത് പിന്നീട് നോക്കാം, എളുപ്പമുള്ളത് നോക്കി പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ്സും പുതിയ ക്ലാസ്സുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഇത് പ്രയോജനപ്പെടുന്ന ആളുകൾക്ക് നിർബന്ധമായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോക്ക് താഴെ തന്നെ കമൻ്റ് ചെയ്യുക, ഞാനത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.